ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് വോയ്ജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിൽ ബി എസ് സി എം എൽ ടി തുടങ്ങിയ കോഴ്സുകൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ പറ്റിയായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഡ്മിഷൻസ് ഒക്കെയും നടത്തുന്നത് എൽ ബി എസ് സെൻറ്റർ വഴിയാണ് അത് ബി എസ് സി നേഴ്സിംഗ് ആയിക്കോട്ടെ ഏതൊരു പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ ബി എസ് സി കോഴ്സുകളുടെ നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും അഡ്മിഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എൽ ബി എസ് സെൻറ്റർ വഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എൽ ബി എസ് സെൻറ്റർ വഴി നമുക്ക് എങ്ങനെ ഒരു കോഴ്സും കോളേജസും സെലക്ട് ചെയ്യാം എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഡെമോ ആണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് എൽ ബി എസ് സെൻറ്റർ വഴി നഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സസിനുള്ള അഡ്മിഷൻസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെയാണ് അപ്പോൾ ഈ ഒരു മാസ ടൈമിനുള്ളിൽ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും മിസ് ചെയ്യാണ്ട് തന്നെ ഈ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വെബ്സൈറ്റിൻ്റെ പേര് www.lbscenter.kerala.gov.in ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ജി ഓ വി ഡോട്ട് ഇൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ കീ പ്രെസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എന്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൽ ബി എസ് എന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൽ ബി എസ് കോഴ്സസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം സോ നമ്മുടെ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മെയിൻ ഹോം പേജ് ആണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്നുള്ള ഓപ്ഷന് താഴെ ഹെഡിങ്ങിന് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂ എന്ന് പറഞ്ഞ് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഡ്മിഷൻ ടു ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് ടു തൗസൻഡ് ട്വൻറ്റി അപ്പോൾ ഈ ഒരു ലിങ്കിലാണ് നമ്മളിനി അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് പുതുതായിട്ട് ഒരു അഡ്മിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കാൻഡിഡേറ്റ് ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം നോട്ടിഫിക്കേഷൻ ന്യൂ എന്ന് പറഞ്ഞ് ബ്ലിങ്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ന്യൂ എന്ന് പറഞ്ഞ് ബ്ലിങ്ക് ആവുന്നുണ്ട് സോ നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോട്ടിഫിക്കേഷനകത്ത് മെയിനായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് എൽ ബി എസ് സെൻ്റർ ഇറക്കുന്ന വിജ്ഞാപനങ്ങളാണ് അതായത് ഓരോ കോഴ്സുകൾക്കും ഇവർ ഈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് തുടങ്ങിയ ഡേറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി ഉള്ള ആളുകൾക്ക് വേണ്ടുന്ന രേഖകളും തുടങ്ങി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു മിനി ഇൻസ്ട്രക്ഷനാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അത് ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓരോ കോഴ്സിനും നമുക്ക് എത്ര മാത്രം മാർക്കുകൾ വേണം അതുതന്നെ ജനറൽ കാറ്റഗറി കാറ്റഗറിപ്പെടുന്നവർക്കാണെങ്കിൽ എത്ര മാർക്ക് വേണം റിസർവേഷൻ കാറ്റഗറിക്കാർക്കാണെങ്കിൽ എത്ര മാർക്ക് വേണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഏജിനുള്ള ലിമിറ്റേഷൻസ് ഏജ് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് അതുപോലെ നമ്മൾ അപേക്ഷാ ഫീസ് സമർപ്പിക്കേണ്ട വിധം എങ്ങനെയാണ് തുടങ്ങി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന ലിങ്ക് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എത്രമാത്രം റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും എത്രമാത്രം അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും തുടങ്ങിയ കുറിപ്പുകളൊക്കെയും തന്നെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാം അപ്പം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും മൂന്ന് റാങ്ക് ലിസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾക്ക് യോഗ്യതാ പരീക്ഷയുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ അവസാന വർഷ പരീക്ഷയുടെ മാർക്കുകളുടെ മൊത്തമാണ് പരിഗണിക്കുക എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് ടു എന്ന് പറയുന്നത് അടുത്ത കോഴ്സുകളായ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി സി വി ടി ബി പി ടി എം ആർ ടി ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇവർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പം ലാസ്റ്റ് പരീക്ഷയുടെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ പരീക്ഷകളുടെ മാർക്കിൻ്റെ മൊത്തമാണ് പരിഗണിക്കുന്നത് ഇതിനകത്ത് ഇംഗ്ലീഷ് അവോയ്ഡ് ആയിട്ടുണ്ട് മൂന്നാമത് റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ത്രീ എന്ന് പറയുന്നത് ബി എ എസ് എൽ പി കോഴ്സിനായിട്ട് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ഇവിടെ അവസാന വർഷ യോഗ്യതാ പരീക്ഷയുടെ അതായത് പ്ലസ് ടു പരീക്ഷയുടെ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെയും ബയോളജി അഥവാ മാത്തമാറ്റിക്സ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ഇലക്ട്രോണിക്സ് അഥവാ സൈക്കോളജി ഇവയിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ അവസാന പരീക്ഷയുടെ മാർക്കുകളുടെ മൊത്തവുമാണ് പരിഗണിക്കുന്നത് അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് വൺ റാങ്ക് ലിസ്റ്റ് ടൂ റാങ്ക് ലിസ്റ്റ് ത്രീ എന്നുള്ള മൂന്ന് തരത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം റാങ്ക് ലിസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏത് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് റാങ്ക് ലിസ്റ്റ് ടു എന്ന് പറയുന്നത് മറ്റു ചില കോഴ്സുകൾക്കുള്ളതാണ് റാങ്ക് ലിസ്റ്റ് ത്രീ എന്ന് പറയുന്നത് ബി എ എസ് എൽ പി എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുന്ന അപേക്ഷകർക്ക് മാത്രമേ കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അപേക്ഷകളിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ വന്നിട്ടുള്ള മാറ്റമാണ് ഇത് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് ഇട്ട ശേഷം ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നവർക്ക് മാത്രമേ തങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് ഏതാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജ് ഓപ്ഷനുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പുതിയ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തുവാനൊന്നും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒരു കാൻഡിഡേറ്റിനും അനുവദിക്കുന്നതല്ല ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും പിന്നീട് സമർപ്പിക്കാൻ അപേക്ഷകരെ അനുവദിക്കുന്നതല്ല എന്ന് എന്നവര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് അപ്പൊ കൃത്യമായിട്ട് ഈ കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും വായിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിജ്ഞാപനം ഇനി നമുക്ക് ബാക്ക് എടുത്തിട്ട് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം സൊ പ്രോസ്പെക്ടസ് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് സോ ഈ ഒരു പ്രോസ്പെക്ടസിനകത്ത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി എം ആർ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ി പി ടി ബി എ എസ് എൽ പി ബി സി വി ടി ബി എസ് സി ഡയാലസിസ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളുടെ ഒമ്പത് കോഴ്സുകളുടെ പ്രോസ്പെക്ടസ് ആണ് ഈ ഒരു ഒറ്റ ലിങ്കിൽ അവർ കൊടുത്തിരിക്കുന്നത് സോ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേജ് വൈസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഡെക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാനും നമുക്ക് വേണ്ടുന്ന കാര്യം ഏത് പേജിലാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനുമുള്ള ഒരു എളുപ്പമുണ്ട് സോ ജനറലി നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണ് അപ്പം കൃത്യമായിട്ട് നമ്മൾ കോഴ്സുകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ജനറൽ കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിക്കുള്ള ആനുകൂല്യങ്ങൾ അവർ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോ കോഴ്സിൻ്റെ അണ്ടറിലായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സർവീസ് കാൻഡിഡേറ്റ്സിനുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫീസ് പേ ചെയ്യേണ്ടത് സോ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻഡ് കോപ്പി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളത് സോ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ ഇതൊന്ന് വായിച്ചു വെക്കാം ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെയും സ്കാൻഡ് നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള സ്കാൻഡ് ഇമേജസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം നമുക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് റ്റ് നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അതായത് പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റുകൾ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ആ റിസർവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എസ് സി ബി സി ഓ ഇ സി കാൻഡിഡേറ്റ്സിനുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ്സിന്റെ ഗുഡ് ക്വാളിറ്റിയിലുള്ള സ്കാൻ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക സോ നമ്മൾ നേരത്തെ വിജ്ഞാപനത്തിൽ കണ്ട സെയിം കാര്യം പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ പറഞ്ഞോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വൺ റാങ്ക് ലിസ്റ്റ് ടു റാങ്ക് ലിസ്റ്റ് ത്രീ അപ്പൊ ഈ പ്രോസ്പെക്ടസിൽ തന്നെ അനക്സോർ വൺ എന്ന് പറഞ്ഞ് നമുക്കൊരു വലിയ ലിസ്റ്റ് കാണാം ഇത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ് അതായത് ഓരോ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള കോളേജസിന്റെ ലിസ്റ്റ് ആണ് സോ ബി എസ് സി നഴ്സിംഗ് തന്നെ ഗവൺമെന്റ് കോളേജസ് ഏതൊക്കെയാണ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബി എസ് സി നഴ്സിംഗ് കോളേജസ് അണ്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ് ബി എസ് സി നഴ്സിംഗ് അണ്ടർ സി പി ഐ എസ് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന് അണ്ടറിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ് ആൻഡ് ബി എസ് സി നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ലിസ്റ്റ് സോ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ എണ്ണം കൂടുതലുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ജില്ല വൈസ് ആണ് കൊടുത്തിട്ടുള്ളത് ജില്ല തിരിച്ച് ഓരോ ജില്ലയിലുമുള്ള പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് ബി എസ് സി നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞാൽ ബി എസ് സി എം എൽ ടി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഗവൺമെന്റ് കോളേജ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ട്രിവാൻഡം മെഡിക്കൽ കോളേജ് രണ്ട് കോളേജുകളിലേ ബി എസ് സി എം എൽ ടി ഉള്ളൂ അത് കഴിഞ്ഞാൽ നഴ്സിംഗ് പോലെ തന്നെ സെൽഫ് ഫൈനാൻസിംഗ് ബി എസ് സി എം എൽ ടി കോളേജുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ബി പി ടി കോഴ്സ് ഫിസിയോതെറാപ്പി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ബി എസ് സി ഒപ്റ്റോമെട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ബി എ എസ് എൽ പി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ബി സി വി ടി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ബി എസ് സി എം ആർ ടി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ സോ അത്രയും ആണ് കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ഡീറ്റെയിൽസ് തന്നെയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് ഈ ഒരു ലിസ്റ്റില് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ് ഫോർ നോമിനീസ് ആൻഡ് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ബി എസ് സി നഴ്സിംഗ് എം എൽ ടി ഒപ്റ്റോമെട്രി കോഴ്സുകൾക്ക് മാത്രമുള്ള ഈ ഒരു സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബി എസ് സി എം എൽ ടി എന്ന കോഴ്സ് നോക്കുകയാണ് ടി വി എൽ എന്ന് പറഞ്ഞാൽ ട്രുവൻഡ്രം മെഡിക്കൽ കോളേജ് കെ കെ എൽ പറഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് സോ ഇവിടെ ട്രുവൻഡ്രം മെഡിക്കൽ കോളേജിൽ ഡിപ്പെൻഡൻസ് ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ ഒരു സീറ്റ് റിസർവേഷൻ ഉണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് മൂന്ന് സീറ്റ്സ് ഉണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഡി എം എൽ ടി ഒക്കെ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവാനപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇവർക്ക് ബി എസ് സി എം എൽ ടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ് ഈ മൂന്ന് സീറ്റ് അതിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ മൊത്തം പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് പേജ് ഉണ്ട് ലാസ്റ്റ് പേജ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള സംശയത്തിനും ഇടവരുത്താതെ തന്നെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരു കോഴ്സിനെ പറ്റിയും എൽ ബി എസിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോഴ്സുകളെ പറ്റിയും കോളേജുകളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രോസ്പെക്ടസ് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇനി നമുക്ക് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് ഈ വർഷത്തെ അഡ്മിഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ നമ്മുടെ ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം ജസ്റ്റ് ഒരു ഡെമോ പെർപ്പസിന് വേണ്ടിയിട്ടാണ് സോ പേഴ്സണൽ ഡീറ്റെയിൽസ് നെയിം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനീഷ്യൽസ് ആഫ്റ്റർ ദ നെയിം സോ നമ്മുടെ ഇനീഷ്യൽസ് പേര് കൊടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് സോ നമ്മളിവിടെ അടിക്കാൻ പോകുന്ന കാൻഡിഡേറ്റിന്റെ പേര് എബിൻ ടി കെ ഹൗസ് നെയ്മളിയേക്കൽ ഹൗസ് ഡിസ്ട്രിക്ട് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാം വയനാട് അടുത്തതായിട്ട് പിൻകോഡ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ടു സെൻഡ് എസ് എം എസ് എന്ന് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ വേണം കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനും അലോട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് സോ മൊബൈൽ നമ്പറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇമെയിൽ ഐ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ക്രിറ്റായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി കൊടുക്കുന്നുള്ളൂ അടുത്താഴ്ച ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഈ ഒരു ലിസ്റ്റിന് സെലക്ട് ചെയ്യാം ഡേറ്റ് മന്ത് അതുപോലെ ഇയർ പല കോഴ്സുകൾക്കും പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ സ്വാഭാവികമായിട്ടും പ്ലസ് ടു കഴിയുന്ന ഒരാൾക്ക് പതിനേഴ് വയസ്സ് ായിരിക്കും എന്നുള്ള മാനദണ്ഡത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയിരിക്കുക റിലീജിയൻ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യാനായിട്ട് അടുത്ത ഓപ്ഷനിൽ പറയുന്നുണ്ട് സോ നമുക്ക് ഇവിടെ ജനറൽ കൊടുക്കാം അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കാസ്റ്റിന്റെ അടിയിൽ ഇഫ് ജനറൽ ഓർ അതേഴ്സ് സ്പെസിഫൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സോ കാസ്റ്റ് ജനറൽ അല്ല റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്ഷനകത്ത് യെസ് എന്നുള്ള ഓപ്ഷൻ പിക്ക് ചെയ്തിരിക്കണം നോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആവുകയില്ല സോ ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക യെസ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ളവര് തീർച്ചയായിട്ടും യെസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള സീറ്റുകൾ കിട്ടാനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള സീറ്റുകൾക്ക് ഒന്നും പിന്നീട് സെലക്ഷൻ ഓപ്ഷൻ ലഭിക്കുകയില്ല അതേപോലെ ഇവിടെ നമുക്ക് കാണാം വെദർ ഒ ഇ സി എലിജിബിൾ ഫോർ എഡ്യൂക്കേഷണൽ കൺസെഷൻ ആസ് ഇസ് ഗിവൺ ടു ഒ ഇ സി സോ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും യെസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നോർമലി ഇവിടെ നോ എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത് സോ യെസ് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചേഞ്ച് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ കാറ്റഗറി ഒക്കെ യെസ് കൊടുക്കുന്ന ആളുകൾ എൽ ബി എസ് സെൻ്ററിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് അതാത് നിശ്ചിത ഡേറ്റുകളിൽ ഈ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഈ ഒരു റിസർവേഷൻ എന്നുള്ള ക്ലെയിം നഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറുന്നതായിരിക്കും നിങ്ങൾ അവർ തന്നിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഡേറ്റുകളിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നവരാണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ലാത്ത പക്ഷം നിങ്ങൾ ജനറൽ കാറ്റഗറിയിലേക്ക് തള്ളപ്പെടുന്നതായിരിക്കും സോ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കാം സോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെയും രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഒന്നുകൂടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കുക സോ നമ്മൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫീ ടു ബി പെയ്ഡ് റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് എന്ന് വരുന്നുണ്ട് സോ ജനറൽ കാറ്റഗറിക്കാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ പ്രോസ്പെക്ടിനകത്ത് പറയുന്നുണ്ട് റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഈടാക്കുന്നത് സോ ഇവിടെ റെഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഇഫ് ഓൾ ദ എബവ് എൻട്രീസ് ആർ ഫൗണ്ട് കറക്റ്റ് ക്ലിക്ക് കൺഫേം ഇഫ് എനി മിസ്റ്റേക്സ് ആർ നോട്ടീസ് ക്ലിക്ക് ചേഞ്ചസ് റിക്വയർഡ് ഇപ്പോൾ സപ്പോസ് എനിക്ക് എവിടെയെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് റിക്വയർഡ് എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത് സോ നമുക്ക് നമുക്കവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാം കറക്റ്റാണ് ഒരു ചേയ്ഞ്ചസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ നമ്മുടെ പേയ്മെൻറ്റിനുള്ള ലിങ്ക് വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോൾ ലെറ്റേഴ്സിൽ ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് പല വിധത്തിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യാം ഒന്നുകിൽ ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ വഴി ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടത് സോ ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മെസ്സേജ് വരുന്നതായിരിക്കും അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക ആ രണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ നമുക്ക് ഈ ഹോമിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവാം സോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഐ ഡി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാസ്വേഡും കിട്ടുന്നുണ്ട് ഇത് നമ്മൾ പിന്നീടുള്ള ഫ്യൂച്ചർ ലോഗിൻസിനൊക്കെ ഇത് ആവശ്യമാണ് അത് നമ്മൾ സേഫ് ആയിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടും കീപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ലോഗിൻ ഫോർ ഫീ റിമിറ്റഡ് ക്യാൻഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഈ വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ടും സ്പെസിഫിക് ആയിട്ട് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക ആൻഡ് ഈ ഡാറ്റാസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി അതായത് നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്കാണെങ്കിൽ നോൺ പ്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെയുണ്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് യെസ് എന്ന് ടിക്ക് കൊടുത്തത് ആ പ്രതിപാദിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെയും തന്നെ സ്കാൻഡ് ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചറും നമ്മൾ സ്കാൻഡ് ഇമേജസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉണ്ട് അതിന് ആയിട്ട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ആ സ്പെസിഫിക്കേഷൻസ് എനെക്സ്റ്റർ ഏയ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ടിനകത്ത് അനക്സ്വർ എയ്റ്റ് വായിച്ച് നോക്കിയാൽ എത്രയാണ് സൈസ് ഇമേജിൻ്റെ അതായത് ഫോട്ടോയിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും സൈസ് എത്രയാണ് വേണ്ടത് എത്രയിൽ കൂടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അനക്സ്വർ എയ്റ്റ് അപ്പോൾ അതെല്ലാവരും വായിച്ച് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫോട്ടോസും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക സോ നമ്മൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻ കോപ്പീസും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി വരുന്നത് ഫൈനൽ കൺഫർമേഷൻ ആൻഡ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് സോ നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ നല്ലാണ്ട് എൽ ബി എസ് സെൻറ്ററിൻ്റെ അഡ്രസ്സിലേക്ക് യാതൊരു വിധത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമും ഡീറ്റെയിൽസും സപ്പോർട്ടും ഡോക്യുമെന്റ്സും ഒന്നും അയക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രോസസ്സും ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഹാർഡ് കോപ്പീസ് ഒന്നും തന്നെ നമ്മൾ സെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല സോ നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ലഭിക്കും ഈ സ്ലിപ്പ് നമുക്ക് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് ഈ അക്നോളജ്മെന്റ് സ്ലിപ്പിനകത്ത് ഒരു റെഫറൻസ് നമ്പറും ഡേറ്റും ഉണ്ടാവും എല്ലാ കാൻഡിഡേറ്റ്സും ഈ അക്നോളജ്മെന്റ് റെഫറൻസ് നമ്പറും ഡേറ്റും ഫർദർ ക്വയറീസിനായിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ പറയുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കൺഫർമേഷൻ ഇസ് നോട്ട് ഡൺ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്നൊരു മെസ്സേജ് ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രൈമറി രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്യേണ്ടത് എൽ ബി എസിൽ നിന്നും ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് സോ എൽ ബി എസ്സിൽ നിന്നും ഓരോരോ സമയത്തും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും അത് ടൈം ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൻ്റെതായിരിക്കും സോ നമ്മൾ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മൾ വരുന്നത് ഏത് റാങ്ക് ലിസ്റ്റിന് അണ്ടറിലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക അതിനുശേഷം നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള റാങ്ക് ലിസ്റ്റിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ നമ്മൾ ഓൾറെഡി പ്രോസ്പെക്ടസ് വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സും ഇഷ്ടപ്പെടുന്ന കോളേജും ഫസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ഓപ്ഷൻസ് അഥവാ ചോയ്സസ് രജിസ്റ്റർ ചെയ്യാം ഇതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റിന്റെ സ്റ്റെപ്പുകളാണ് സൊ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെ മൂന്ന് അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ് ഉള്ളത് ഈ ഓരോ അലോട്ട്മെന്റുകളിലും നമ്മൾ ഉദ്ദേശിച്ച കോഴ്സും നമ്മൾ ഉദ്ദേശിച്ച കോളേജ് ഓപ്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പക്ഷം തന്നെ നിങ്ങളുടെ കോളേജിൽ പോയിട്ട് ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാവുന്നതാണ് ഇല്ലാത്ത പക്ഷം സെക്കൻഡ് അലോട്ട്മെന്റിനും വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം തേർഡ് അലോട്ട്മെന്റിൽ വരെ നമ്മൾ ഉദ്ദേശിച്ച കോളേജിലും കോഴ്സിനും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ കോളേജോ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള അഡ്മിഷനും ആ ഒരു വർഷത്തിൽ ലഭിക്കാതെ പോകും സോ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് അനുസരിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സും നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജും നമുക്ക് കിട്ടുമോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അലോട്ട്മെന്റും രണ്ടാമത്തെ അലോട്ട്മെന്റും വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല മൂന്നാമത്തെ അലോട്ട്മെന്റിൽ നമുക്ക് എൽ ബി എസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കോളേജും കോഴ്സും സെലക്ട് ചെയ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇല്ല നമുക്ക് അഡ്മിഷൻസ് കിട്ടാതെ പോകും സൊ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ബി എസ് സി എം എൽ ടി കോഴ്സ് എന്താണ് ബി എസ് സി എം ആർ ടി കോഴ്സ് എന്താണ് നീറ്റ് എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇത്രയും കോഴ്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ് സോ അത് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ആഗ്രഹിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭൂരിഭാഗം സംശയങ്ങളും മാറും വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും